السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. സൂര്യനിൽ നിന്ന് എത്ര അകലത്തിലാണോ ചന്ദ്രൻ, ആ അകലത്തിൽ കുറവിലാണ് ഭൂമിയിലോട്ട് ചന്ദ്രൻ നിൽക്കുന്നത്. ചന്ദ്രനെയായിരിക്കും ഏറ്റവും പെട്ടെന്ന് ഭൂമി വലിക്കുക എന്നാ പറയാം. ഏറ്റവും പെട്ടെന്ന് ഭൂമി ചന്ദ്രനെ പിടിച്ച് വലിച്ചേക്കും അടുത്തേക്ക് വന്നാൽ. ഇത് കഴിഞ്ഞാൽ പിന്നെ നിൽക്കുന്നത് സൂര്യനാണ്. സൂര്യൻ ഇത് രണ്ടുകൂടെ ഒരുമിച്ച് ഭൂമിയെ സൂര്യനിലേക്ക് വലിക്കും. ആകർഷണം, സൂര്യന്റെ ആകർഷണം കൂടുതലാണ്. ഭൂമി ഓൾറെഡി ചന്ദ്രനെ തന്നിലേക്ക് ആകർഷിച്ചു കഴിഞ്ഞു. അടുത്തേക്ക് വന്നാൽ ആ ആകർഷണ കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന ഗോളം പൊടിപടലങ്ങളായി മാറുമെന്നാണ്. ശനിഗ്രഹത്തിന്റെ ചുറ്റും ഒരു വളയം കാണാൻ പറ്റും. നമ്മൾ ഈ ഗ്രഹങ്ങളുടെ പിക്ചർ കാണുമ്പോൾ ഒരു ചെറിയൊരു വട്ടം കാണുന്നു. അത് ശനിയുടെ ഉപഗ്രഹമായിരുന്നു. ശനി അതിനെ ആകർഷിച്ച് പിടിച്ചു വലിച്ചപ്പോ പൊടിയായി പറക്കുകയാണ് ചുറ്റും. എന്നതുപോലെ ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പൊടിയായി പറക്കും. ഈ പൊടിയെയാണ് പിന്നെ സൂര്യൻ പിടിച്ചു വലിക്കാൻ പോകുന്നത്. അപ്പൊ പൊടിയും ഭൂമിയും ഒന്നടങ്കം തിരിച്ചു വന്നാൽ ചന്ദ്രൻ പൊടിപടലമായി സൂര്യനിലേക്ക് വലിക്കപ്പെടുകയാണെങ്കിൽ ആ സന്ദർഭത്തിലാണ് സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് ചേർക്കപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രനെ ഭൂമിയെങ്ങാനും സൂര്യനെങ്ങാനും പിടിച്ചു വലിച്ചാൽ ആ ആകർഷണം കൊണ്ട് ഭൂമിയിലേക്ക് സൂര്യനിലേക്ക് വലിക്കപ്പെടുന്ന ചന്ദ്രൻ സൂര്യനിൽ മിക്സായി പോവുകയാണ്. ഒന്ന് മറ്റൊന്നിലേക്കുള്ള ലയനം സംഭവിക്കും. ഇതൊക്കെ അല്ലാഹുവിന്റെ കലാം വളരെ സൂക്ഷ്മമായി ചർച്ച ചെയ്ത പ്രപഞ്ചത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ വലിയ അത്ഭുതങ്ങളാണ്. അങ്ങനെ വന്നാൽ ചന്ദ്രൻ അതിന്റെ ആകർഷണ ശക്തി നഷ്ടപ്പെടുകയും പൊടിപൊടിയായി ഉണങ്ങി ദ്രവിച്ച ഈത്തപ്പനയുടെ കുല പോലെ ഇക്കാണുന്ന ഭംഗിയൊക്കെ ചന്ദ്രൻ നഷ്ടപ്പെടും, അതിന്റെ ആകർഷണം നഷ്ടപ്പെടും. ഭൂമിയിലേക്ക് പൊടിപൊടിയായി പൊടിക്കപ്പെടുന്നത് ഉർജൂൻ ശരിക്കും ക്രഷ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ശരിക്കും അതിന് പിടിച്ചൊന്ന് അത് കൈകൊണ്ടൊന്ന് ഉരസിയാൽ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലാകുമ്പോഴാ ഖദീം എന്നതിനെ കുറിച്ച് പറയാം. ചന്ദ്രൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഞ്ചാരത്തിന്റെ അവസാനം പൊടി പൊടിയായി മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് ചന്ദ്രൻ ആയി തീരലാണ്. അല്ലാഹു തആല ഏത് സമയത്താണോ പൊടിപടലങ്ങളായി ധൂളിയായി ചന്ദ്രനെ പറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുവരേക്കും കൃത്യമായ ഓർബിറ്റുകളിലൂടെ ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇതൊരു മഹാത്ഭുതം. അല്ലാഹുച്ചാല സംഭവിക്കാൻ പോകുന്നത് ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള കെൽപ്പൊന്നും നമ്മുടെ കണ്ണുകൾക്കുണ്ടാവില്ല. പക്ഷെ അല്ലാഹു പറഞ്ഞത് ഇങ്ങനെയൊക്കെ നടക്കാൻ പോകുന്നത് പഴകി ഉണങ്ങി ദ്രവിച്ച ഈത്തപ്പനയുടെ ഈത്തപ്പഴ കുല പോലെ ദ്രവിച്ചു പൊടിപൊടിയായി ചന്ദ്രൻ മാറുന്നത് വരേക്കും കൃത്യമായ മനാസിലിൽ കൃത്യമായ ഭ്രമണപഥത്തിലൂടെ ഓർബിറ്റുകളിലൂടെ ചന്ദ്രൻ ഇതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ കലാം ഇത്രയും വളരെ ആക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതൊക്കെ ഭയങ്കര അത്ഭുതമാണ്. പ്രപഞ്ചത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അല്ലാഹു കാലയെ കൂട്ടി പറഞ്ഞു വെച്ച ഭാഗങ്ങളാണ് ഇതൊക്കെ.
അരമണിക്കൂറായി എണീറ്റിക്കണ്ടേ. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നമ്മളിപ്പോ യാസീൻ ഓതി പോകുമ്പോ അതൊക്കെ ആലോചിക്കാറുണ്ടോ, അള്ളാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥാനാണ് ഇപ്പൊ ഓതി, നമ്മളങ്ങനെ അടിച്ചു വിടല്ലേ വേഗം തീരണ്ടേ, അടച്ചോനെ യാസീൻ രണ്ടു മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഓടുന്നത് അല്ലേ, ഒന്ന് സ്ലോ ഓതി കഴിഞ്ഞാൽ തന്നെ. അല്ലാ ധൃതിയിൽ ഓതരുത്, പ്രത്യേകിച്ച് ഉസ്താദ്മാരോടെ പറഞ്ഞു കൊടുക്കാനുള്ളത്. നേതൃത്വം കൊടുക്കുന്നവരാണ് ഈ സ്പീഡിൽ ഓതുന്നത്, അതാണ് പ്രശ്നം. സാവധാന ഓത്, അള്ളാഹുവിന്റെ ഉറത്തിലിൽ ഖുർആനെ തർത്തിയില്ല, വളരെ മനോഹരായിട്ട് ആശയങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഓതണം എന്നാണ്. അതൊരു സമയം ഉണ്ടാകുമ്പോൾ ഓതിയാൽ മതി, സമയം തിരക്കാണ്, ആയിക്കോട്ടെ പോയിക്കോട്ടെ. നമ്മൾ എന്തെങ്കിലും സമയം കണ്ടെത്തണം, ധൃതി പിടിച്ച് ചെയ്യരുത്. ഇൻഷാല്ലാ لَشَمْ سُيَمْ بَغِي لَهَا أَن تُدْرِكَ الْقَمَرَ وَلَا اللَّيْلُ سَابِقُ النَّهَارِ وَكُلٌّ فِي فَلَكٍ يَسْبَحُونَ ഞാൻ രണ്ട് വാക്കുകൾ പറഞ്ഞുതരാം. റബ്ബക ഫക്കബിർ പറഞ്ഞു നോക്കി, അത് തിരിച്ചു വായിച്ചു നോക്കി, ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് വായിച്ചു നോക്കി. ആ റബ്ബക ഫക്കബിർ എന്ന് എഴുതി വെച്ചാലേ അറിയുള്ളൂ അല്ലേ, നോക്കി. റബ്ബക ഫക്കബിർ ഫീ ഫലകുല്ലുൻ കുല്ലുൻ ഫീ ഫലക് യസ്ബഹുൻ. ഈ കുല്ലുൻ ഫീ ഫലക് പറഞ്ഞു നോക്കി, കുല്ലുൻ ഫീ ഫലക്. അതിനെ തിരിച്ചു വായിച്ചു നോക്കി ബാക്കോട്ട്, കുല്ലുൻ ഫീ ഫലക് തന്നെ കിട്ടുക. റബ്ബക ഫക്കബിർ, റബ്ബക ഫക്കബിർ, റബ്ബക ഫക്കബിർ. നബിയെ, അങ്ങയുടെ രക്ഷിതാവായ അള്ളാഹുവിനെ അങ്ങ് ഒരുപാട് ഒരുപാട് മഹോന്നതനായിട്ട് വാഴ്ത്തണം കേട്ടോ നബിയെ. റബ്ബക ഫക്കബിർ, അത് തിരിച്ചും മറിച്ചും അത് ഇങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും അള്ളാഹുവിനെ ബഹുമാനിക്കണം. കുല്ലുൻ ഫീ ഫലക്കിൻ, എല്ലാം ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ട ഓർബിറ്റുകളിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കുല്ലുൻ ഫീ ഫലക്കിൻ, തിരിച്ചു വായിച്ചാലും അങ്ങനെ തന്നെ, കുല്ലുൻ ഫീ ഫലക്കിൻ, എല്ലാം നിരന്തരമായ ചലനത്തിലാണ്, നിരന്തരമായി റബ്ബക ഫക്കബിർ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം. എല്ലാം ചലനത്തിലാണ്, എപ്പോഴും അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം. തിരിച്ചും മറിച്ചും എപ്പോഴും അള്ളാഹുവിനെ വാഴ്ത്തിക്കോളൂ. റബ്ബക ഫക്കബിർ കുല്ലുൻ ഫീ ഫലക്, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ചലനത്തിലാണ്. കുല്ലുൻ ഫീ ഫലക് യസ്ബഹുൻ. ഇവിടെ അല്ലാഹു തആല പറയാൻ പോകുന്ന വിഷയം, ലശം സുയം ബഗീലഹ, സൂര്യന് ഭൂഷണമല്ല, സൂര്യന് ചെയ്യാവതല്ല. അൻതുദിരിക്കൽ ഖമറ, ചന്ദ്രനെ പ്രാപിക്കുക സൂര്യനെ കൊണ്ട് സാധ്യമല്ല. ലശംസുയം ബഗീലഹ അൻതുദിരിക്കൽ ഖമർ, ചന്ദ്രനെ പിടിക്കാൻ സൂര്യനെ കൊണ്ട് കഴിയില്ല, ചന്ദ്രനെ ഓവർടേക്ക് ചെയ്യാൻ സൂര്യനെ കൊണ്ട് കഴിയില്ല. കാരണം ചന്ദ്രന്റെ സ്പീഡ് ഒന്ന് വേറെയാണ്, സൂര്യന്റെ സ്പീഡ് ഒന്ന് വേറെയാണ്. ഒരു ചന്ദ്രൻ ഉദിക്കാതെ, ഒരു രാവില്ലാതെ ഒരു പകലിനെ, അതിന്റെ രണ്ട് പകലുകൾ ഒരുമിച്ച് കൊണ്ടുവരാൻ അതും കഴിയില്ല. സൂര്യന് ചന്ദ്രനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇദ്റാഖ് എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുക എന്ന് പറയും, അദ്റക ഫുലാനൻ, ഒരാളെ പിടിച്ചു വെച്ചു എന്ന് പറയും. സൂര്യൻ ലശംസു യംബഗി ലഹ അൻ തുദ്രിക അൽഖമർ, സൂര്യന് ചന്ദ്രനെ പിടിച്ചു വെക്കാവതല്ല. അങ്ങനെ അതിനർത്ഥം കൊടുത്താൽ വലിയൊരു മുഅ്ജിസത്തിലേക്കുള്ള സൂചനയാണ്, വലിയൊരു മഹാത്ഭുതമുള്ള ഒരു വൃത്താന്തം അള്ളാഹു ചർച്ച ചെയ്യാൻ. സൂര്യന് ചന്ദ്രനെ പിടിക്കാൻ കഴിയില്ല, പക്ഷേ ചന്ദ്രനെ പിടിക്കാനുള്ള കഴിവ് സൂര്യൻ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ചന്ദ്രനേക്കാളും ആകർഷണ ശക്തി കൂടുതലാണ്, എത്രയോ ആയിരക്കണക്കിന് മടങ്ങ് കൂടുതലാണ് സൂര്യന്. ആ സൂര്യൻ തന്റെ ഗ്രാവിറ്റി ഉപയോഗിച്ച് ചന്ദ്രനെ അങ്ങ് അടുത്തേക്ക് വലിക്കുകയാണെങ്കിൽ ഭൂമിയിലെ മാസങ്ങൾ താളം തെറ്റും, ചന്ദ്രന്റെ ഉദയാസ്തമയങ്ങൾ താളം തെറ്റും, ചന്ദ്രന്റെ സഞ്ചാരപഥത്തെ അത് ബാധിക്കും. സൂര്യൻ അതിനെ പിടിച്ചു വലിക്കൂല, വലിക്കാനുള്ള കഴിവല്ല കൊടുത്തിട്ടുണ്ട്, പക്ഷേ സൂര്യൻ അത് ചെയ്യുന്നില്ല. ഇതൊരു വലിയ അത്ഭുതമാണ്. അതിനെ കൃത്യമായി ഡിസ്റ്റൻസിൽ അള്ളാഹു കൊണ്ടുവച്ചതും
ആ ഡിസ്റ്റൻസ് ഭേദിക്കാത്ത വിധത്തിൽ രണ്ടിനെയും അള്ളാഹു ചലിപ്പിക്കുന്നതും അള്ളാഹുവിന്റെ സംവിധാനമാണ്. വേണമെങ്കിൽ സൂര്യൻ ഒന്ന് വലിച്ചാൽ മതി, ഭൂമിയേക്കാളും പെട്ടെന്ന് ചന്ദ്രനെ പിടിച്ചു വലിച്ചാൽ കിട്ടും. കാരണം ചന്ദ്രൻ ഭാരം കുറവാ ഭൂമിയേക്കാൾ, ചന്ദ്രൻ ഭൂമിയേക്കാളും ഗ്രാവിറ്റി കുറവാണ്, സൂര്യനേക്കാൾ എത്രയോ കുറവാണ് ഗ്രാവിറ്റി. നമ്മളൊരു വലിയ ഒരാളെ പിടിച്ചു വലിക്കുന്നത് കുട്ടിയെ വലിക്കുന്നതും പോലെ, ചന്ദ്രനെ കുട്ടിനെ പിടിക്കുന്ന പോലെ കിട്ടിയേക്കും. പക്ഷേ സൂര്യനത് ചെയ്യുന്നില്ലല്ലോ.